പ്രിയപ്പെട്ടവരെ, വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട വീഡിയോ സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുവാൻ പോകുന്നത് ബീഗം അസ്രത് മഹൽ നാഷണൽ സ്കോളർഷിപ്പിനെ കുറിച്ചാണ്. ഈ സ്കോളർഷിപ്പ് മുമ്പ് അറിയപ്പെട്ടിരുന്നത് മൗലാനാം ആസാദ് നാഷണൽ സ്കോളർഷിപ്പ് എന്നായിരുന്നു. അപ്പോൾ ഈ സ്കോളർഷിപ്പിന് എങ്ങനെയാണ് അപേക്ഷകൾ നൽകുന്നത്, എത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ അപേക്ഷകൾ നൽകുവാൻ സാധിക്കുന്നത് എന്നിങ്ങനെയുള്ള വിശദമായ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ്, ഈ ചാനലിലെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരത്തിലുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് വേഗത്തിൽ ലഭിക്കുവാൻ വേണ്ടി വെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് സെറ്റ് ചെയ്തു വയ്ക്കുക. നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഒരു സ്കോളർഷിപ്പിനെ കുറിച്ചാണ്. ആ സ്കോളർഷിപ്പിൻ്റെ പേര് ബീഗം അസ്രത് മഹൽ നാഷണൽ സ്കോളർഷിപ്പ് എന്നുള്ളതാണ്. മുമ്പ് ഇതിൻ്റെ പേര് മൗലാനാം ആസാദ് സ്കോളർഷിപ്പ് എന്നൊക്കെ ആയിരുന്നു. ഇപ്പോൾ അതിൻ്റെ പേര് എന്ന് പറയുന്നത് ബീഗം അസ്രത് മഹൽ നാഷണൽ സ്കോളർഷിപ്പ് എന്ന് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ സ്കോളർഷിപ്പ് എത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്കാണ് ലഭിക്കുക, ആ വിദ്യാർത്ഥികൾ ഈ സ്കോളർഷിപ്പ് ലഭിക്കുവാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ഈ ഒരു സ്കോളർഷിപ്പിൻ്റെ വിശദമായ കാര്യങ്ങളിലേക്ക് കടക്കാം. ഇപ്പം പറഞ്ഞു ബീഗം അസ്രത് മഹൽ എന്നാണ് ഈ സ്കോളർഷിപ്പിൻ്റെ പേര്. അപ്പോൾ അതിന് സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് നോക്കാം എന്താണെന്നതൊക്കെ. അപ്പോൾ ഈ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് ഈ ഒരു ഇതിനെക്കുറിച്ച് നമ്മൾക്ക് വിശദമായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ സ്കോളർഷിപ്പ് ആർക്കൊക്കെയാണ് കിട്ടുക, അതുപോലെ തന്നെ ഈ സ്കോളർഷിപ്പിന് എന്താണ് ഇതിൻ്റെ മാനദണ്ഡങ്ങൾ എന്നൊക്കെ നമുക്ക് നോക്കാം വിശദമായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഈ സ്കോളർഷിപ്പിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഇതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മുമ്പ് ഇത് മൗലാന ആസാദ് നാഷണൽ സ്കോളർഷിപ്പ് ഫോർ മൈനോറിറ്റി ഗേൾസ് ബിലോങ്ങിങ് ടു മൈനോറിറ്റീസ് എന്നായിരുന്നു ഇതിൻ്റെ പേര്. ഇപ്പോഴാണ് ഇത് ബീഗം അസ്രത് മഹൽ നാഷണൽ സ്കോളർഷിപ്പ് എന്നാക്കിയത്. അപ്പോൾ ഇത് പ്യുവർലി ഗേൾസ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള സ്കോളർഷിപ്പാണ്. ഇത് ഗേൾസിന് മാത്രം ലഭിക്കുന്ന സ്കോളർഷിപ്പാണ്. അതുപോലെ തന്നെ ഗേൾസ് സ്റ്റുഡൻസ് ബിലോങ് ടു ദ മൈനോറിറ്റി കമ്മ്യൂണിറ്റി ആയിരിക്കണം. മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിൽ ഉൾപ്പെടുന്ന ഗേൾസ് സ്റ്റുഡൻസിനാണ് ഈ ഒരു സ്കോളർഷിപ്പ് നൽകുന്നത്. അതുപോലെ തന്നെ അത് ആരൊക്കെയാണ് ആ മൈനോറിറ്റി കമ്മ്യൂണിറ്റി എന്നൊക്കെ ഇതിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. ഇത് നിങ്ങൾ ഇത് വായിച്ച് നോക്കുക, അതിൻ്റെ ഒബ്ജക്റ്റീവും സ്കോപ്പൊക്കെ. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, എമൗണ്ട് ഓഫ് സ്കോളർഷിപ്പ്, അതായത് ഈ സ്കോളർഷിപ്പ് പറയുന്നത് എട്ടാം ക്ലാസ്സും അല്ല ഒൻപതാം ക്ലാസ്സും പത്താം ക്ലാസ്സിലെയും അതുപോലെ തന്നെ പ്ലസ് വൺ പ്ലസ് ടു ഈ നാല് ക്ലാസ്സുകളിലേക്കാണ് ഈ സ്കോളർഷിപ്പ് നൽകുന്നത്. ഒൻപതാം ക്ലാസ്, പത്താം ക്ലാസ്, അതുപോലെ തന്നെ പതിനൊന്നാം ക്ലാസ്, പന്ത്രണ്ടാം ക്ലാസ്. ഒൻപത് പത്ത് ക്ലാസ്സുകളിലേക്ക് 5000 രൂപയും ഒരു വർഷം, അതുപോലെ തന്നെ 11-12 ക്ലാസ്സുകളിലേക്ക് 6000 രൂപയാണ് ഈ സ്കോളർഷിപ്പിൻ്റെ എമൗണ്ട്. ഇത് ഗേൾസ് സ്റ്റുഡൻസിന് മാത്രമുള്ള, മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ഗേൾസ് സ്റ്റുഡൻസിന് മാത്രമുള്ള സ്കോളർഷിപ്പാണ്. ഇനി പ്രൊസീജിയർ ഫോർ അപ്ലൈയിങ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ ഈ അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വെബ് അഡ്രസ്സ് എന്ന് പറയുന്നത്, ഇതിൽ കയറിയിട്ട് വിദ്യാർത്ഥികൾ രജിസ്റ്റർ ചെയ്യുകയും അവിടെ നിന്ന് ഒരു ഫോം ഡൗൺലോഡ് ചെയ്യുകയും ആ ഫോം ഡൗൺലോഡ് ചെയ്തെടുത്തതിന് ശേഷം അത് ഫില്ല് ചെയ്തുകൊണ്ട് അവരുടെ സ്കൂളുകളിൽ കൊണ്ടുപോയി അവിടുന്ന് അവരുടെ ഹെഡ്മാസ്റ്ററുടെയോ അല്ലെങ്കിൽ പ്രിൻസിപ്പാളിൻ്റെയോ ഒപ്പ് വാങ്ങുകയും അതുപോലെ തന്നെ അത് അറ്റസ്റ്റ് ചെയ്യുകയും ചെയ്തതിന് ശേഷം വീണ്ടും അവരുടെ ലോഗിനിൽ കയറിയിട്ട് ഈ പറയുന്ന ഇതിന് അനുബന്ധം വെച്ച് ഒരുപാട് ഡോക്യുമെൻറ്റുകളുണ്ട്, ഇതൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ രണ്ട് പ്രാവശ്യം ഈ സ്കോളർഷിപ്പിന് വേണ്ടി വിദ്യാർത്ഥികൾ ഓൺലൈനിൽ ചെയ്യേണ്ടത്. ആദ്യത്തെ പ്രാവശ്യം അവരൊന്ന് രജിസ്റ്റർ ചെയ്തുകൊണ്ട് അവർ അവരുടെ പ്രിൻസിപ്പൽ വെരിഫിക്കേഷൻ ഡോക്യുമെൻ്റ് എടുക്കുകയും അത് കൊണ്ടുപോയി സൈനൊക്കെ ചെയ്ത് വീണ്ടും റീ ലോഗിൻ ചെയ്തുകൊണ്ട് ഈ പറയുന്ന ഒരുപാട് ഡോക്യുമെൻറ്റുകൾ ആവശ്യമാണ്. ആ ഡോക്യുമെൻറ്റുകൾ ഉപയോഗിച്ച് വീണ്ടും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഇതാണ് നമ്മൾ നോക്കേണ്ടത്. മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്സ്, ബുദ്ധിസ്റ്റ്, ജെയിൻസ് ആൻഡ് പാർസീസ് ഈ പറയുന്ന മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിലുള്ള ഗേൾസ് സ്റ്റുഡൻസിനാണ് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നത്. മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധിസ്റ്റ്, ജെയിൻസ് ആൻഡ് പാർസീസ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ക്രിസ്ത്യൻസ് ആണ് നമ്മുടെ മേഖലയിലുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള മുസ്ലിം ക്രിസ്ത്യൻസിൽ പെടുന്ന ഈ പറയുന്ന ഗേൾസ് സ്റ്റുഡൻസ്, 9, 10, 11, 12 ക്ലാസ്സിൽ പഠിക്കുന്ന ഗേൾസ് സ്റ്റുഡൻസിനാണ് ഈ ഒരു സ്കോളർഷിപ്പ് നൽകുന്നത്.
സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന വിദ്യാർത്ഥികൾക്ക് അവർ പഠിക്കുന്ന ക്ലാസ്സുകളിൽ മിനിമം 50% മാർക്ക് നിർബന്ധമാണ്. 50% മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് എലിജിബിലിറ്റി ഉള്ളൂ. ഓക്കെ, ദ സെലക്ഷൻ ഓഫ് എലിജിബിലിറ്റി സ്റ്റുഡൻസ് ബേസ്ഡ് ഓൺ ദ പെർസെൻറ്റേജ് ഓഫ് മാർക്ക് ഒബ്റ്റെയിൻഡ് ബൈ ദ കാൻഡിഡേറ്റ് ഇൻ ക്വാളിഫയിങ് എക്സാം ആൻഡ് പാരൻസ് ഗൈഡ് ഇൻ ആനുവൽ ഇൻകം. അപ്പോൾ അവരുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ പാരൻസിൻ്റെ ആനുവൽ ഇൻകത്തിനനുസരിച്ചാണ് ഇതിൻ്റെ സെലക്ഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, എലിജിബിലിറ്റി എന്ന് പറയുന്നത്. അതായത് ആനുവൽ ഇൻകം നിർബന്ധമായിട്ടും 200,000 കുറവാകണം. അപ്പോൾ ആനുവൽ ഇൻകത്തിൻ്റെ ഒരു ഇൻകം സർട്ടിഫിക്കറ്റ് നിർബന്ധമായും ഇതിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അത് 200,000 കുറവുള്ള ഒരു ഇൻകം സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. ഇനി ഇൻകം സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് ആ ഇൻകം സർട്ടിഫിക്കറ്റ് ഒന്നുകിൽ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ ഹിന്ദിയിലോ ആകേണ്ടതാണ്. അപ്പോൾ മറ്റുള്ള ഭാഷകളിലുള്ള സർട്ടിഫിക്കറ്റുകൾ സ്വീകരിക്കുന്നില്ല. അത് അതുണ്ടെങ്കിൽ തന്നെ അത് ഇന്ത്യയിലേക്ക് നമ്മൾ അത് കൺവേർട്ട് ചെയ്തതിൻ്റെ രീതിയിലുള്ള സർട്ടിഫിക്കറ്റും കൂടി കൊടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ഇൻകം സർട്ടിഫിക്കറ്റ് വാങ്ങുമ്പോൾ അത് ഇംഗ്ലീഷിൽ വാങ്ങുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഈ പറഞ്ഞ ജനറൽ ക്രൈറ്റീരിയ ഗേൾസ് സ്റ്റുഡൻസിനാണ്, ബിലോങ് ടു മൈനോറിറ്റി കമ്മ്യൂണിറ്റി ഉള്ള കുട്ടികൾക്കാണ് ഇത് ലഭിക്കുന്നത്. അവർ അറ്റ്ലീസ്റ്റ് 50% അവർക്ക് മാർക്ക് വേണം ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഇതൊക്കെ നിങ്ങൾ വിശദമായിട്ടൊന്ന് വായിച്ചു നോക്കുക. അതുപോലെ തന്നെ ആനുവൽ ഇൻകം ഞാൻ നേരത്തെ പറഞ്ഞു 200,000 കൂടുതലാകാൻ പാടില്ല. അത് ഇൻകം സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും ഇതിൽ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അത് നമ്മൾക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്നതാണ്. ആ ഇൻകം സർട്ടിഫിക്കറ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അത് ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ ഹിന്ദിയിലായിരിക്കണം. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇംഗ്ലീഷിലല്ല ഇൻകം സർട്ടിഫിക്കറ്റാണ് വേണ്ടത്. ഓക്കെ, സ്റ്റുഡൻസ് അഡ്വൈസ്ഡ് ടു സബ്മിറ്റ് ഓൺലി വൺ അപ്ലിക്കേഷൻ ഫോം. ഒരിക്കൽ മാത്രം അപ്ലിക്കേഷൻ കൊടുത്താൽ മതി. ഒരേ വിദ്യാർത്ഥികൾ തന്നെ 2 പ്രാവശ്യമൊക്കെ അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് കാണിക്കും. അത് റിജക്റ്റിന് റിജക്റ്റഡ് എന്ന് പറഞ്ഞ് കാണിച്ചുകൊണ്ട് അതിന് കാരണമാകും. അതുകൊണ്ട് വിദ്യാർത്ഥികൾ 1 പ്രാവശ്യം അപ്ലിക്കേഷൻ കൊടുത്താൽ മതിയാകും. അതുപോലെ തന്നെ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ഡോക്യുമെൻറ്റുകളും ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ ഹിന്ദിയിലായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതിൽ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റുകൾ എന്ന് പറയുന്നത് ഒന്ന് ഈ പറഞ്ഞ സ്കൂളിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ആണ്. അത് നിങ്ങൾ ഇതിൽ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അതിൽ അറ്റസ്റ്റ് ചെയ്ത് വീണ്ടും അപ്ലോഡ് ചെയ്യുക. അതുപോലെ തന്നെ ഈ പറയുന്ന ഇൻകം സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ അത് നമ്മൾ ഇംഗ്ലീഷിലേക്ക് മാറ്റിയാൽ മതി. അതുപോലെ തന്നെ ഒരു ഹാർഡ് കോപ്പിയും നമ്മൾ ഈ പറയുന്ന ഈ ഇവിടത്തേക്ക് അയച്ചു കൊടുക്കേണ്ടതില്ല എന്ന് പറയുന്നത്. ഇത് എല്ലാം നമ്മൾ ചെയ്യേണ്ടത് ഓൺലൈനായിട്ട് മാത്രമാണ്. സ്കോളർഷിപ്പ് വിൽ നോട്ട് ബി ഗിവൺ ടു മോർ ദാൻ 2 സ്റ്റുഡൻസ് ഫ്രം എ ഫാമിലി ഫ്രോം ദ സെയിം ക്ലാസ്. സെയിം ക്ലാസ്സിലുള്ള 2-ൽ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പ് നൽകുന്നതല്ല എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ എബ്രോഡിൽ പഠിക്കുന്നവർക്ക് ഈ സ്കോളർഷിപ്പ് ലഭ്യമല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ റിന്യൂവലിനെ കുറിച്ച് പറയുന്നു. ചിലപ്പോൾ ഈ സ്കോളർഷിപ്പ് നിങ്ങൾക്ക് നേരത്തെ അറിയാം, നിങ്ങൾക്ക് കഴിഞ്ഞ വർഷമൊക്കെ കിട്ടിയതായിരിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ഇതിന് റിന്യൂവലിനെ കുറിച്ച് പറയുന്നത് ഇത് ഓരോ വർഷം ഒരു 9-ാം ക്ലാസ്സിൽ കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും 10-ാം ക്ലാസ്സിൽ റിന്യൂ ചെയ്യാൻ സാധിക്കുന്നതല്ല. വീണ്ടും 10-ാം ക്ലാസ്സിൽ നമ്മൾ എന്ത് കൊടുക്കണം? ഇതിൻ്റെ ഫ്രഷ് ആയിട്ട് ഈ പറയുന്ന അപ്ലിക്കേഷൻ എങ്ങനെയാണ് 9-ാം ക്ലാസ്സിൽ കൊടുത്തത് അതേപോലെ തന്നെ വീണ്ടും കൊടുക്കണം. അപ്പോൾ ഓരോ വർഷവും ഇത് നിർബന്ധമായിട്ടും ഫ്രഷ് അപ്ലിക്കേഷൻ കൊടുക്കുന്ന രീതിയിൽ തന്നെ കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ മോഡ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് എമൗണ്ട് എന്ന് പറയുന്നത് ഡയറക്റ്റ് ബെനിഫിഷ്യറിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് വരുന്നത്. അപ്പോൾ ക്രെഡിറ്റ് ടു ഡയറക്ട്ലി ഇൻ ടു ദ ബെനിഫിഷ്യറി ബാങ്ക് അക്കൗണ്ട് ത്രൂ DBT ഫോം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ബാങ്ക് അക്കൗണ്ടിലേക്ക് ബാങ്ക് ട്രാൻസ്ഫർ ആണ്. DBT ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫർ മോഡിലാണ് വരുന്നത്. അപ്പോൾ അതുപോലെ അതർ മോഡ് ഓഫ് പേയ്മെൻറ്റ് ഓഫ് എമൗണ്ട് സ്കോളർഷിപ്പ് ഫീ ട്രാൻസ്ഫർ അതൊക്കെ പറയുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഓൾറെഡി കിട്ടുന്ന സ്റ്റുഡൻസ് ഗെറ്റിംഗ് സ്കോളർഷിപ്പ് അണ്ടർ എനി സ്കോളർഷിപ്പ് സ്കീം ബീങ് ഇംപ്ലിമെൻറ്റഡ് ബൈ ദ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് ഷാൽ നോട്ട് ബി എലിജിബിൾ ടു ഗെറ്റ് സ്കോളർഷിപ്പ് അണ്ടർ ദിസ് സ്കീം. അതായത് ഓൾറെഡി നിങ്ങൾക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ്റോ സെൻട്രൽ ഗവൺമെൻറ്റോ ഏതെങ്കിലും തരത്തിലുള്ള സ്കോളർഷിപ്പ് കിട്ടുകയാണെങ്കിൽ ഈ സ്കോളർഷിപ്പിന് നിങ്ങൾ അർഹരല്ല എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ ക്യാൻസലേഷൻ ഓഫ് സ്കോളർഷിപ്പിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇതെങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുക ഇവിടെ ന്യൂ രജിസ്ട്രേഷൻ എന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ കാണാം. ഇതിൽ വീണ്ടും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് തന്നെ വിശദീകരിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. ഓൺലി ഗേൾ സ്റ്റുഡൻസ് ബിലോങ് ടു 6 നോട്ടിഫൈഡ് മൈനോറിറ്റി. നമ്മൾ പറഞ്ഞു നമ്മളെ ബാധിക്കുന്നത് മുസ്ലിമും ക്രിസ്ത്യൻസും ആണ്. ബാക്കിയുള്ള കാറ്റഗറി നമ്മുടെ പ്രദേശങ്ങളിൽ ഇല്ലാത്തതാണ്. അപ്പോൾ മുസ്ലിം ക്രിസ്ത്യൻസിന് ഉള്ള ഈ ഗേൾ സ്റ്റുഡൻസിനാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അവർ 9, 10, 11, 12 ക്ലാസ്സുകളിൽ പഠിക്കുന്നവരായിരിക്കും എന്നുള്ളതാണ് രണ്ടാമത്തെ കാറ്റഗറിയിൽ പഠനം. അറ്റ്ലീസ്റ്റ് 50% മാർക്ക് അവർ അവരുടെ ഗ്രേഡ് അല്ലെങ്കിൽ എക്സാമിനേഷൻ മാർക്ക് അവർ ലഭിച്ചിരിക്കണം. അതുപോലെ തന്നെ സ്കൂൾ വെരിഫിക്കേഷൻ, അതായത് ഇപ്പോൾ ഒരു ഫോം എടുത്തു കഴിഞ്ഞാൽ അത് സ്കൂളിലെ പ്രിൻസിപ്പാൾ ഈ പറഞ്ഞ രീതിയിൽ അറ്റസ്റ്റ് ചെയ്ത് നമ്മൾ വീണ്ടും അപ്ലോഡ് ചെയ്യേണ്ടതാണ്.
ഓക്കെ, സ്റ്റുഡൻസ് അഡ്വൈസ് ടു ഡൗൺലോഡ് സ്കൂൾ വെരിഫിക്കേഷൻ ഫോം. അത് നിങ്ങൾ ഒരു പ്രാവശ്യം ആദ്യത്തെ പ്രാവശ്യം രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു സ്കൂൾ വെരിഫിക്കേഷൻ ഫോം കിട്ടും. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് പ്രിന്റ് എടുത്തുകൊണ്ട് നിങ്ങൾ അതിൽ ഫോം അതൊക്കെ ഫില്ല് ചെയ്തുകൊണ്ട് പ്രിൻസിപ്പാളിൻ്റെ സൈൻ അല്ലെങ്കിൽ ഹെഡ് മാസ്റ്ററുടെ സൈനൊക്കെ വാങ്ങിയിട്ട് വീണ്ടും ആ ഫോം ഇതിൽ റീ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾ അത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. നേരത്തെ പറഞ്ഞ ഇൻകം സർട്ടിഫിക്കറ്റ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ. ആനുവൽ ഇൻകം ഞാൻ നേരത്തെ പറഞ്ഞു 2 ലക്ഷമാണ് മാക്സിമം എന്ന് പറയുന്നത്. ഇൻകം സർട്ടിഫിക്കറ്റ് ഒന്നുകിൽ ഹിന്ദിയിൽ അല്ലെങ്കിൽ അത് ഇംഗ്ലീഷിൽ ആയിരിക്കണം എന്നുള്ളതും കൂടി പറയുന്നു. പിന്നെ ഒരു വിദ്യാർത്ഥി ഒരു ആപ്ലിക്കേഷൻ നൽകിയാൽ മതി എന്നും പറയുന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പിയൊക്കെ നിങ്ങൾ ഇതിൽ അപ്ലോഡ് ചെയ്യാനുണ്ട്. ഓക്കെ, ഇനി നമ്മൾക്ക് ഇവിടെ കണ്ടിന്യൂ വിത്ത് രജിസ്ട്രേഷൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആ ഒരു വിൻഡോയിലേക്ക് നമ്മൾക്ക് പോകാൻ പറ്റും. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇത് ഗേൾസ് സ്റ്റുഡൻസിനാണ്. 9, 10, 11, 12 ക്ലാസ്സിൽ പഠിക്കുന്ന മുസ്ലിം അതുപോലെ തന്നെ ക്രിസ്ത്യൻ വിഭാഗങ്ങളിലെ ഗേൾസ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഈ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത്. 9, 10, 5000 രൂപയും അതേപോലെ 11, 12, 6000 രൂപയാണ് ഒരു വർഷം ലഭിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ ഈ സ്കോളർഷിപ്പിന് നിർബന്ധമായിട്ടും അപേക്ഷിക്കുവാൻ ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മൾ നെറ്റ് കുറച്ച് സ്ലോ ആണ്, അതുകൊണ്ടാണ്. ഓക്കെ, വന്നിട്ടുണ്ട്. അപ്പോൾ ബീഗം അസ്രത് മഹൽ നാഷണൽ സ്കോളർഷിപ്പ് ഇങ്ങനെയുള്ള ഒരു ലോഗിനിലേക്ക് പോകും. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ക്ലാസ് സെലക്ട് ചെയ്യുക. നിങ്ങൾ 9, 10 അല്ലെങ്കിൽ 11, 12 അത്ര ക്ലാസ് നമ്മളെ ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ള വിദ്യാർത്ഥികളൊക്കെ ഇത് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഏത് ക്ലാസ്സാണ് അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ പേര്, അതേപോലെ തന്നെ ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇതൊക്കെ തെറ്റാതെ തന്നെ നിങ്ങൾ ഇരിക്കുക. റിലീജിയൻ, നിങ്ങളുടെ റിലീജിയൻ സെലക്ട് ചെയ്യുക. മുസ്ലിം, ക്രിസ്ത്യൻ, ഈ പറയുന്ന 6 കാറ്റഗറി ഇവിടെ വരികയുള്ളൂ. മുസ്ലിം ആണെങ്കിൽ മുസ്ലിം, അല്ലെങ്കിൽ ക്രിസ്ത്യൻ ആണെങ്കിൽ ക്രിസ്ത്യൻ. നിങ്ങളുടെ സ്റ്റുഡൻ്റ് അഡ്രസ്സ് കൊടുക്കുക ഇവിടെ. അതുപോലെ തന്നെ സെലക്ട് ഡൊമീസിയിൽ നിങ്ങളുടെ കേരളം ആണെങ്കിൽ കേരളം കൊടുക്കുക. അതുപോലെ തന്നെ പിൻകോഡ് കൊടുക്കുക, സെലക്ട് സ്റ്റേറ്റ് കൊടുക്കുക, സെലക്ട് ഡിസ്ട്രിക്ട് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ സ്കൂളിൻ്റെ DISE നമ്പർ കൊടുക്കുക. യുഡൈസ് നമ്പർ എന്ന് പറയുമ്പോൾ അതൊരു യൂണിറ്റ് ഐഡന്റിഫിക്കേഷൻ നമ്പറാണ്. അത് നിങ്ങൾ ഓരോ സ്കൂളിനെ ഉണ്ടും. അത് നിങ്ങൾ സ്കൂളിൽ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അതിവിടെ എൻ്റർ ചെയ്യുക. സ്കൂളിൻ്റെ നെയിമും അതുപോലെ തന്നെ അഡ്രസ്സും എൻ്റർ ചെയ്യുക. നിങ്ങൾ മൊബൈൽ നമ്പർ കൊടുക്കുക. അതിലേക്കാണ് OTP വരുന്നത്. നിർബന്ധമായിട്ടും വാലിഡ് ആയ ഒരു മൊബൈൽ തന്നെ നിങ്ങൾ കൊടുക്കേണ്ടതാണ്. ഓക്കെ, അതിനുശേഷം നിങ്ങളിവിടെ സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങളിവിടെ സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന ഇതിൽ ലോഗിൻ ചെയ്യേണ്ട വെരിഫിക്കേഷൻ്റെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യേണ്ട IDയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കും. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ഈ പറയുന്ന OTP ലഭിച്ചേഷനും അത് ഓപ്പൺ ചെയ്യുകയും അതിൽ നിന്ന് നിങ്ങളുടെ ഈ പറഞ്ഞ സ്കൂൾ വെരിഫിക്കേഷൻ, ഈ പറയുന്ന സ്കൂൾ വെരിഫിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യേണ്ടതും ആ ഫോം ഡൗൺലോഡ് ചെയ്തതിനു ശേഷം അതൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങളത് നിങ്ങളെ സ്കൂളുകളിൽ ഏൽപ്പിക്കുകയും അതിൽ നിന്ന് പ്രിൻസിപ്പാളിൻ്റെ അല്ലെങ്കിൽ ഹെഡ് മാസ്റ്ററുടെ സൈൻ വാങ്ങുകയും അത് വാങ്ങിയതിന് ശേഷം വീണ്ടും വന്നിട്ട് ഈ പറയുന്ന ലോഗിൻ എന്ന് പറയുന്നവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളിവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പറും അതുപോലെ തന്നെ OTP ഒക്കെ സെൻഡ് ചെയ്യാൻ പറയുക. അതിനുശേഷം ലോഗിൻ കൊടുക്കുക. ലോഗിൻ കൊടുത്തതിന് ശേഷം ഈ പറയുന്ന ഡീറ്റെയിൽസുകൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്ലോഡ് ചെയ്യുക. അപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന്, ഇൻകം സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. പിന്നെ ഈ സ്കൂൾ വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. ഇൻകം സർട്ടിഫിക്കറ്റ് ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ആയിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി, ഇതൊക്കെ അതിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഇത്രമാത്രമേ ഇതിലിപ്പോൾ പറയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ സ്കോളർഷിപ്പ് ലഭിക്കാൻ സാധ്യതയുള്ള വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ഈ ഒരു സ്കോളർഷിപ്പിന് വേണ്ടി അപേക്ഷ കൊടുക്കുക. ഇത്തരത്തിൽ ഒരുപാട് സ്കോളർഷിപ്പുകൾ ഒരുപാട് കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിവരം ചിലപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടില്ലെന്ന് വരാം. അതല്ലെങ്കിൽ നിങ്ങളുടെ സൗഹൃദ വലയത്തിലുണ്ടാവുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ടാവാം നിങ്ങൾക്ക് ഈ കാറ്റഗറിയിൽ പെടുന്ന, അവരിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് ഒരുപാട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ അത്തരത്തിലുള്ള വിവരങ്ങൾ വേഗത്തിൽ ലഭിക്കുവാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് മറ്റൊരു വിവരവുമായി നമുക്ക് വീണ്ടും കാണാം.